കെവിൻ വധക്കേസിൽ സാക്ഷി പറയാൻ ഭാര്യ നീനു കോട്ടയം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഹാജരായി. കെവിൻ താഴ്ന്ന ജാതിക്കാരനാണെന്ന് എന്നും ഒപ്പം ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും പിതാവ് ചാക്കോ പറഞ്ഞതായി നീനുവിന്റെ മൊഴി. വിവരങ്ങളുമായി ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. നിർബൻ, കെവിൻ കേസിൽ നീനുവിന്റെ, അതായത് അഞ്ചാം സാക്ഷിയായ നീനുവിന്റെ വിസ്താരം തുടരുകയാണ്. ചില കാര്യങ്ങൾ കോടതിയിൽ മൊഴിയായി തുറന്ന് പറഞ്ഞിരിക്കുന്നു. കെവിനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വീട് വിട്ടിറങ്ങിയത്. അത്തരത്തിൽ വീട് വിട്ടിറങ്ങിയാണ് കെവിനോടൊപ്പം ജീവിക്കാൻ. പക്ഷേ കെവിൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് കെവിനൊപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പിതാവ് ചാക്കോ പറഞ്ഞതായിട്ടുള്ള മൊഴി കോടതിയിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഗാന്ധി മിസ്സിംഗുമായി ബന്ധപ്പെട്ടൊരു കേസ് നൽകിയിരുന്നു. ഈ കേസിൽ ഹാജരാകണമെന്ന് എസ് ഐ ആവശ്യപ്പെട്ടിരുന്നതായി മുഖ്യസാക്ഷി അനീഷ് അടക്കമുള്ളവർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെവിനും സ്റ്റേഷനിലെത്തി. ഗാന്ധി സ്റ്റേഷനിൽ എത്തിയപ്പോൾ എസ് ഐ കെവിന്റെ കഴുത്തിൽ പിടിച്ച് തള്ളിയതായിട്ടും അടക്കമുള്ള കാര്യങ്ങൾ നീനു കോടതിയിൽ പറഞ്ഞു. ഒപ്പം ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പിതാവ് കൂടിയായ ചാക്കോ വ്യക്തമാക്കിയിട്ടുള്ളത്. ചാക്കോയോടൊപ്പം പോകാൻ എസ് ഐ ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു കാരണവശാലും ചാക്കോയ്ക്കൊപ്പം പോകില്ല എന്നും കെവിനൊപ്പം ജീവിക്കാനുള്ള കാര്യം നീനു പലതവണയായി പോലീസ് സ്റ്റേഷനിൽ ആവർത്തിച്ചു. അപ്പോൾ സമ്മതിക്കാതിരുന്നപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഇത്തരത്തിൽ എഴുതി വാങ്ങുകയും പിന്നീട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അമ്മഞ്ചേരിയിലെ ഹോസ്റ്റലിലേക്കാണ്. അതേസമയം കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള നിയാസ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടുള്ള കാര്യങ്ങളടക്കം കോടതിയിൽ ഇപ്പോൾ നീനു തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഫോണിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം അനീഷിന്റെ വീട്ടിൽ കെവിന്റെ, അതായത് അനീഷിന്റെ കെവിന്റെ ബന്ധുവായിട്ടുള്ള അനീഷിന്റെ വീട്ടിൽ നീനുവിന്റെ അമ്മ സഹോദരിയുടെ മക്കളും അടക്കം എത്തിയിരുന്നു. ആ ഒരു സമയത്താണ് നിയാസ് ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയതായി നീനു പറഞ്ഞിരിക്കുന്നത്. പറയാൻ ഭാര്യ നീനു കോട്ടയം പ്രിൻസിപ്പൽ കോടതിയിലെത്തി മൊഴി നൽകി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹാജരായി മൊഴി നൽകിയത്. കെവിൻ താഴ്ന്ന ജാതിക്കാരനാണ് എന്നും ഒപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും പിതാവ് ചാക്കോ പറഞ്ഞതായി നീനു വ്യക്തമായി മൊഴി നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായാണ് പ്രശാന്ത് ചേർന്നത്.